വലിയ മീശയും താടിയും ബലമുള്ള വലിയ ശരീരവും കയ്യിൽ മാരകമായ ആയുധങ്ങളോടും കൂടിയ അക്രമാസക്തരായ യോദ്ധാക്കൾ ഒരു കപ്പലിൽ നിന്നും ഇറങ്ങി വരുന്നു. യൂറോപ്യൻ ചരിത്രത്തിലെ എക്കാലത്തും എടുത്തു പറയുന്ന യോദ്ധാക്കളായ വൈക്കിങ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ അറിവുകളിലേക്കൊന്ന് ചുറ്റി നോക്കാം ഒരു ചിട്ടിയിലൂടെ. വിദഗ്ധരായ കർഷകർ, വ്യാപാരികൾ ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ് എന്നിവയുൾപ്പെടെ യൂറോപ്പിലുടനീളം അവരുടെ വാസസ്ഥലങ്ങൾ, ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, വടക്കേ അമേരിക്ക തുടങ്ങിയ പുതിയ ഭൂമികളുടെ പരിവേഷണത്തിനും കോളനിവൽക്കരണത്തിനും വൈക്കിങ്സ് അറിയപ്പെട്ടിരുന്നു. വൈക്കിംഗ് യുഗം 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് അവർ യൂറോപ്യൻ ചരിത്രത്തിലും സംസ്കാരത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തി. അക്രമാസക്തരായ റൈഡർമാർ എന്ന ഖ്യാതി ഉണ്ടായിരുന്നിട്ടും കവിത, സംഗീതം, കഥപറച്ചിൽ എന്നിവയുൾപ്പെടുന്ന സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകവും വൈക്കിങ്സുകൾക്കുണ്ടായിരുന്നു. സമൂഹത്തെയും കുടുംബത്തെയും കുറിച്ചുള്ള ശക്തമായ ബോധമുള്ളവരായിരുന്നു വൈക്കിങ്സ്. വൈക്കിംഗ് സമൂഹത്തിൽ സ്ത്രീകൾ രോഗശാന്തിക്കാരായും കൃഷിക്കാരായും യോദ്ധാക്കൾ എന്ന നിലയിലും ലീഡർഷിപ്പ് പോലുള്ള പ്രധാന പങ്ക് പോലും വഹിച്ചിരുന്നു. വൈക്കിങ്ങുകൾക്ക് അവരുടെ ചുറ്റുപാടുകൾ, വിശ്വാസങ്ങൾ, ജീവിത രീതികൾ എന്നിവയാൽ രൂപപ്പെട്ട ഒരു സവിശേഷ സംസ്കാരമുണ്ടായിരുന്നു. കച്ചവടത്തിനും പര്യവേഷണത്തിനും റെയ്ഡിംഗ് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പോയുള്ള യുദ്ധങ്ങളിലും കടലിനെ ആശ്രയിച്ചിരുന്ന വിദഗ്ധരായ നാവികരായിരുന്നു അവർ. അവരുടെ നീണ്ട കപ്പലുകൾ വേഗമേറിയതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായിരുന്നു. ആഴം കുറഞ്ഞ നദികളിലൂടെ സഞ്ചരിക്കാനും ദൂരദേശങ്ങളിൽ എത്തിച്ചേരാനും അവരെ ഈ കപ്പൽ സഹായിച്ചു. വൈക്കിംഗ് സംസ്കാരത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അവർ ഓഡിൻ, തോർ, ഫ്രെയ എന്നിവർ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെയും ദേവതകളുടെയും ഒരു ദേവാലയത്തെ ആരാധിച്ചിരുന്നു. ഓഡിൻ ദേവൻ ഭരിക്കുന്ന ഒരു മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. യുദ്ധത്തിൽ ധീരതയെയും ബഹുമാനത്തെയും അവർ വിലമതിച്ചു. മൊത്തത്തിൽ വൈക്കിംഗ് സംസ്കാരം സങ്കീർണവും ബഹുമുഖവുമായിരുന്നു. ഇന്ന് വൈക്കിംഗ് സംസ്കാരം ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നത് തുടരുന്നു. അവരുടെ ചരിത്രവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ചിരുന്ന നിരവധി മ്യൂസിയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഇപ്പോഴുമുണ്ട്. ആധുനിക സ്കാൻഡിനേവിയൻ ഡിസൈൻ മുതൽ വൈക്കിംഗ് പ്രമേയമുള്ള TV ഷോകളും സിനിമകളും എല്ലാത്തിലും വൈക്കിങ്ങുകളുടെ പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയും.